നമസ്കാരം എല്ലാവരെയും ആസ്പയറിന്റെ മറ്റൊരു ഇലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് 10th ലെവൽ പ്രിലിംസിന് മുന്നൊരുക്കമായിട്ടുള്ള റിവിഷൻ ചലഞ്ച് സീരീസിലെ അഞ്ചാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ സമയവും ദൂരവും എന്നുള്ള ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ സമയവും ദൂരവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളെ പറ്റിയുള്ള, മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയുള്ള കണക്കുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അതായത് സമയം, ദൂരം, ഇതിൽ രണ്ടിൽ നിന്നും വരുന്ന ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയായ വേഗത. അല്ലെ, സമയവും ദൂരവും നമുക്കറിയാം, ഒരു യാത്ര പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ആ യാത്രയിൽ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞതുപോലെ ഉള്ള മറ്റൊരു വേരിയബിളാണ് വേഗത. അല്ലെ, അപ്പൊ വേഗത എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് വേഗത എന്ന് പറയാം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് 10th ലെവൽ പ്രിലിംസിന് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബേസ് ലെവൽ, സിംപിൾ ആൻഡ് ആവറേജ് രീതിയിലുള്ള ചോദ്യങ്ങൾ ഏകദേശം പൂർണ്ണമായി നമുക്കൊരു ഒരു മണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കണക്കൂട്ടിൽ വെച്ച് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പരീക്ഷയോട് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ വളരെ അറ്റൻറ്റീവായി, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിനെ കാണുക. തീർച്ചയായിട്ടും ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: 15 സെക്കൻഡ് കൊണ്ട് 375 മീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ വേഗത എത്ര കിലോമീറ്റർ പെർ അവർ? 15 സെക്കൻഡ് കൊണ്ട് വാഹനം സഞ്ചരിക്കുന്ന ദൂരം 375 ആണ് എന്ന് പറയുന്നു. അപ്പൊ നോക്കിയേ, വേഗതയുടെ ഒരു മെഷർമെന്റ് നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. അതായത് 15 സെക്കൻഡ് കൊണ്ട് 375 മീറ്റർ, സെക്കൻഡ് മീറ്റർ. അപ്പൊ നമുക്ക് കിട്ടുന്ന വേഗതയുടെ യൂണിറ്റ്, വേഗതയ്ക്ക് നമുക്കറിയാം വേഗതയെ നമ്മൾ D/T, ദൂരം ബൈ സമയം എന്നാണ് കണക്ക് കൂട്ടുക. അപ്പോ മീറ്ററിലുള്ള ദൂരം 375 ആണ്, സെക്കൻഡിലുള്ള സമയം 15 ആണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. അത് മീറ്റർ പെർ സെക്കൻഡിലുള്ള വേഗതയായിരിക്കും. 375/15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. 25 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് വേഗത കിട്ടി, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് ആ യൂണിറ്റിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം. എന്താണ്? കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പൊ നമുക്ക് നോക്കാം, കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനായിട്ട് എന്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്? റിവിഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാമോ എന്നുള്ളത്, ഓർമ്മയുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 18/5 കൊണ്ടാണ്. നേരെ മറിച്ച് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനാണെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെ, അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സമയവും ദൂരവും, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനുകളുടെ തുടങ്ങിയ ടോപ്പിക്കുകളിൽ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യം വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ 25 × 18/5 ചെയ്യുന്നു, 5 × 25 ക്യാൻസലായി, 5 × 18 നമ്മുടെ ഉത്തരം എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവർ. അപ്പൊ 25 മീറ്റർ പെർ സെക്കൻഡിന് തുല്യമായിട്ടുള്ള കിലോമീറ്റർ പെർ അവർ ഉള്ള വാല്യൂവാണ് നമ്മുടെ ഉത്തരം, 90 കിലോമീറ്റർ പെർ അവർ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, ഒരു കാറിന് 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3 മിനിറ്റ് വേണം എങ്കിൽ 250 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം? ഓക്കെ, അപ്പോൾ ഒരു കാറിന്റെ വേഗതയുടെ ഒരു മെഷർ നമുക്ക് തരുന്നത് എങ്ങനെയാണ്? 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം നമുക്ക് തന്നിട്ടുണ്ട്, 3 മിനിറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 250 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം? വീണ്ടും നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു യൂണിറ്റ് കൺവേർഷന്റെ ബേസിലുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്കിത് രണ്ട് വിധത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഉള്ള ഒരു രീതി നോക്കാം, അതായത് വേഗത കണ്ടുപിടിക്കുക, ആ വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ആദ്യമേ ഒന്ന് ചെയ്ത് നോക്കാം. അതാണ് നമ്മുടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3 മിനിറ്റ് വേണമെന്ന് പറയുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നോക്കാം, 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5000 മീറ്റർ ആണ് എന്ന് നമുക്കറിയാം. അതായത് 1 കിലോമീറ്റർ 1000 മീറ്റർ, അങ്ങനെ 5 കിലോമീറ്റർ ആകുമ്പോൾ 5000 മീറ്റർ. ഇനി 5000 മീറ്റർ എന്ന ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം 3 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കിലോമീറ്ററിലുള്ള ദൂരത്തെ മീറ്റർ ആക്കി മാറ്റിയത് പോലെ മിനിറ്റിലുള്ള സമയത്തെ സെക്കൻഡ് ആക്കി മാറ്റി വേണം നമ്മൾ എഴുതാനായിട്ട്. അതായത് 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 180 സെക്കൻഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ചെറുതാക്കാവുന്ന അത്രയും ഒന്ന് ചെറുതാക്കി നോക്കാം. അപ്പൊ 0 ക്യാൻസൽ ചെയ്തു, 500/18 എന്ന് വന്നു, 500/18. അപ്പൊ 500/18 ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി എഴുതിയാൽ നമുക്ക് പകുതിയാക്കാം, 250/9 എന്ന് എഴുതാം.
ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ 9 നമുക്ക് 3 കൊണ്ട് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ 3 ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ കിട്ടില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പൊ നമ്മുടെ വേഗത, ഈ കാറിന്റെ വേഗത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250/9 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ആ വേഗതയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന 250 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണമെന്നാണ് ചോദ്യം. 250 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം? അപ്പൊ വീണ്ടും സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. സമയം കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ദൂരം ഡിവൈഡഡ് ബൈ വേഗത എന്നാണ് ചെയ്യേണ്ടത്. ദൂരം ബൈ വേഗത. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് സഞ്ചരിക്കേണ്ടത് 250 മീറ്റർ. നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട വേഗതയോ 250/9 എന്നാണ്. അപ്പൊ നമ്മൾ ഡിവൈഡഡ് ബൈ 250/9 എന്ന് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കുക. ഈ 9 നേരെ മുകളിലേക്ക് ആയിരിക്കും പോവുക. ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്ററിൽ വരുന്നത് ന്യൂമറേറ്ററിലേക്ക് ആയിരിക്കും പോവുക. അതോടൊപ്പം തന്നെ ഈ 250 എന്ന് പറയുന്ന വാല്യൂ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് അവിടെ അവശേഷിക്കുന്നത് 9 എന്നുള്ള ആൻസർ മാത്രമാണ്. അപ്പൊ നമ്മൾ മീറ്ററിലുള്ള ദൂരത്തെ മീറ്റർ പെർ സെക്കൻഡിലുള്ള വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം തീർച്ചയായും സെക്കൻഡിലായിരിക്കും. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 9 സെക്കൻഡ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. 250 മീറ്റർ കവർ ചെയ്യാൻ എടുക്കുന്നത് 9 സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു അപ്രോച്ച് കൂടി പറയാം. അതായത് നമ്മൾ ഇതിനെ വെറുതെ ചോദ്യത്തിലേക്ക് നോക്കി നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവാണ്. നോക്കാം, 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3 മിനിറ്റ് വേണമെന്ന് പറയും. 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3 മിനിറ്റ് വേണം. അപ്പൊ നമ്മൾ അതിനെ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാൻ പോവാണ്. ഈ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 180 സെക്കൻഡ് ആണ്. അത് നമുക്കറിയാമല്ലോ, 3 മിനിറ്റ് 180 സെക്കൻഡ് ആണ്. അപ്പൊ നമ്മളൊന്ന് പകുതിയാക്കാൻ പോവാ. ആ 180 സെക്കൻഡ് ഇത് ഇങ്ങോട്ട് നോക്കാം. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നു 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5000 മീറ്റർ ആണ്. 5000 മീറ്ററിന് വേണ്ട സമയം 3 മിനിറ്റ് ആണ്. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് 180 സെക്കൻഡ് എന്ന് ചിന്തിച്ചു. ഓക്കെ, ഈ 5000 മീറ്ററിനെ നമ്മൾ 250 മീറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോവാം. 5000 ആക്കാൻ പോവാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നോക്കി, 500 മീറ്റർ സഞ്ചരിക്കാൻ 18 സെക്കൻഡ് എന്ന് ചിന്തിക്കുന്നു. അതായത് നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല, ആ ഒരു 0 വെട്ടിക്കളഞ്ഞതേ ഉള്ളൂ. 500 മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടത് എത്രയാണ്? 18 സെക്കൻഡ് ആണ്. ഈ 500 എത്രയാണ്? 250 മീറ്റർ ആണ്. അപ്പോൾ 500 സഞ്ചരിക്കാൻ എത്ര വേണ്ടി വരും? 9 സെക്കൻഡ് വേണ്ടി വരും. നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതണമെന്ന് പോലുമില്ല. നമ്മൾ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി. 5000 മീറ്റർ 180 സെക്കൻഡ്, 500 മീറ്റർ 18 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതി 250 മീറ്റർ 9 സെക്കൻഡ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് ഏതാണോ നമുക്ക് നമ്മുടെ ശൈലിക്ക് ഇണങ്ങുന്നതായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമ്മൾ ഈ ചോദ്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഒരു സ്കൂട്ടർ 60 മീറ്റർ സഞ്ചരിച്ച സമയം കൊണ്ട് ഒരു കാർ 75 മീറ്റർ സഞ്ചരിച്ചു. സ്കൂട്ടർ 3.2 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ കാർ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? ഒരു സ്കൂട്ടറിന്റെയും ഒരു കാറിന്റെയും വേഗതകളെ തമ്മിൽ, അല്ലെങ്കിൽ അവ ഒരു നിശ്ചിത സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരങ്ങളെ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുന്ന രീതിയിലാണ് ചോദ്യം. ഇപ്പൊ സ്കൂട്ടറിന് 60 മീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് കാർ 75 മീറ്റർ സഞ്ചരിക്കും എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും സ്കൂട്ടറിന് ഇത്തിരി വേഗത കുറവാണ്, കാറിന് ഇത്തിരി വേഗത കൂടുതലാണ് അല്ലെ. അപ്പോൾ ഒരു നിശ്ചിത സമയം കൊണ്ട് സ്കൂട്ടർ സഞ്ചരിക്കുന്ന ദൂരത്തേക്കാൾ ഒരല്പം കൂടുതലായിരിക്കും കാറ് സഞ്ചരിക്കുന്ന ദൂരം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ചോദ്യം വായിക്കുമ്പോഴേ, ശ്രദ്ധയോടെ ആ ചോദ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും 3.2 അല്പം കൂടുതലായ ഒരു ഉത്തരമാണ് നമുക്ക് വേണ്ടത്, നമുക്ക് കിട്ടേണ്ടത് അല്ലെ. ഇനി നമുക്ക് നോക്കാം 60 മീറ്റർ 75 മീറ്റർ. അതായത് സ്കൂട്ടറിന്റെ വേഗതയും കാറിന്റെ വേഗതയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തരികയാണ് അല്ലെ. ആ ചോദ്യത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നോക്കും. അതായത് സ്കൂട്ടർ 60 മീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് കാറ് സഞ്ചരിക്കുന്നത് 75 മീറ്റർ ആണ് എന്ന് പറയുന്നു. നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കിയാലോ. ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ സ്കൂട്ടർ 4 സഞ്ചരിക്കുന്നിടത്ത് കാർ 5 സഞ്ചരിക്കും എന്ന് മനസ്സിലാക്കാം. ശരിയല്ലേ? 60നെയും 75നെയും നമ്മൾ 15 കൊണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടി 4:5 എന്നുള്ള രീതിയിലാണ് സ്കൂട്ടറിന്റെയും കാറിന്റെയും ദൂരം അല്ലെങ്കിൽ വേഗത പോകുന്നത്. ഇനി നോക്കുക, ഈ 4:5 എന്ന രീതിയിൽ നോക്കുമ്പോൾ സ്കൂട്ടർ 3.2 കിലോമീറ്റർ സഞ്ചരിച്ചു. സ്കൂട്ടർ 3.2 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ കാറ് എത്ര സഞ്ചരിക്കും? അതായത് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ സങ്കല്പിക്കുക. അപ്പോൾ 3.2x എന്ന് പറയുന്നതും എന്തിന് തുല്യമായിരിക്കണം? ഈ പറയുന്ന 4:5 തീർച്ചയായും തുല്യമായിരിക്കണം. അതാണ് നമുക്ക് ഈ ചോദ്യം ചെയ്യാനുള്ള മാർഗം. ഓക്കെ,
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പറയുന്ന വാല്യൂ 4/5 ഈക്വൽ ടു 3.2 ഡിവൈഡഡ് ബൈ എക്സ് എന്നുള്ള രീതിയിൽ നമുക്കങ്ങ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ 3.2 ദശാംശ സംഖ്യ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, പൂർണ്ണസംഖ്യ ആക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. നോക്കി, ഞാൻ ആ ഡെസിമൽ പോയിന്റ് അങ്ങ് കളയാണ്, 32 ആക്കി. അപ്പൊ ആ 32 ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊരു ഫ്രാക്ഷൻ ആണ്, ആ ഭിന്നസംഖ്യയുടെ വില മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിലും ഒരു 10 മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അതായത് 3.2 10 കൊണ്ട് ഗുണിച്ച് 32 ആക്കിയതുപോലെ എക്സിനെയും 10 കൊണ്ട് ഗുണിച്ച് 10x എന്ന് എഴുതി. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ നോക്കാം. 4 32 ക്യാൻസൽ ചെയ്യാം, കാരണം അത് ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലായിട്ട് കിടക്കുന്ന ന്യൂമറേറ്റേഴ്സ് തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 4 32 തമ്മിൽ വെട്ടിക്കഴിഞ്ഞാൽ 8 അവിടെ ബാലൻസ് ആവുക, 8 അല്ലെ. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അതായത് 10x ഇൻറ്റു ഇവിടുത്തെ 1, അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് 10x എന്ന് വരും. 10x ഈക്വൽ ടു 5 × 8, 5 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40. അപ്പൊ നമുക്ക് ഈ 10x 40 ആണെങ്കിൽ ഈ 10 തമ്മിൽ അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് വേണ്ട ഉത്തരം എത്രയാണ്, സ്കൂട്ടർ 3.2 കിലോമീറ്റർ സഞ്ചരിക്കുന്നിടത്ത് കാർ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 4 കിലോമീറ്റർ ആയിരിക്കും. 4 കിലോമീറ്റർ. ഓക്കെ, പിന്നെ ഈ 4/5 എന്ന് പറയുന്നത് നമ്മളിപ്പോ എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയും മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയും ഉള്ള ഒരു മെത്തേഡാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒരു റേഷ്യോ എടുത്ത് ആ റേഷ്യോയുമായിട്ട് മറ്റതിനെ ഇക്വേറ്റ് ചെയ്ത് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ കൺവീനിയൻസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ അല്ലാതെ ചെയ്യുന്നതും കൂടെ പറയാം. ഈ 4/5 60/75 എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, 4/5 എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്തല്ലോ. എന്നിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, 4 സ്ഥാനത്ത് 3.2 വന്നാൽ 5 സ്ഥാനത്ത് എന്ത് വരും. അതായത് 3.2 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, 8 × 4 = 32. 4 × 8 കൊണ്ട് ഗുണിച്ച് 32 എന്ന് എഴുതിയാൽ 5 × 8 കൊണ്ട് ഗുണിച്ച് വരുന്ന 40 അടിയിൽ വരേണ്ടത്. ആ 32 പകരം 3.2 ആകുമ്പോൾ 40 പകരം എന്താവും, 4 ആവും. ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. അപ്പോ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ നമ്മൾ ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ടത് ഈ ഒരു റേഷ്യോ എന്താണ് എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. എന്നിട്ട് ആ റേഷ്യോയിൽ തന്നെയാണ് അടുത്ത രണ്ട് വാല്യൂസും എന്ന് സങ്കല്പിച്ച് ചോദ്യം ചെയ്യുക. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക്, ഒരു റോഡിന്റെ തുടക്കം മുതൽ 75 മീറ്റർ ഇടവിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിന്റെ ആകെ നീളം 2.7 കിലോമീറ്റർ ആണെങ്കിൽ ക്യാമറകളുടെ എണ്ണം എത്ര. അപ്പോ ഒരു റോഡിന് ആകെ നീളം 2.7 കിലോമീറ്റർ ആണ്. അപ്പോ ആ റോഡിൽ തുടക്കം മുതൽ പറയുന്നു 75 മീറ്റർ ഇടവിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സാധാരണ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആകെ നീളം തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് മൊത്തം എത്ര ക്യാമറകൾ ഇതിനായിട്ട് വേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ, നമ്മളൊരു എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്, അതുകൊണ്ട് ഇതിന്റെ ലോജിക്കിലേക്ക് നമ്മൾ ഒരുപാട് പോകുന്നില്ല. നമ്മൾ ഈ ചോദ്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം പറയാം. അതായത് ഇതൊരു സമാന്തര ശ്രേണിയുടെ സ്വഭാവമുള്ള ഒരു ചോദ്യമാണ്. സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും, കാരണം ടൈം ആൻഡ് ഡിസ്റ്റൻസും സമാന്തര ശ്രേണിയും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവാം. എങ്കിലും ഞാൻ പറയുകയാണ്, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്, കൃത്യമായ ഇടവേള അല്ലെ, കൃത്യമായ വ്യത്യാസം. അതാണ് പൊതു വ്യത്യാസം എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് പോലെയാണ്. ആ പൊതു വ്യത്യാസത്തിന് പകരമാണ് ഇവിടെ കൃത്യമായ 75 മീറ്റർ ഇടവേള എന്ന് പറയുന്നത്. അപ്പൊ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങൾ പോലെയാണ് ഇവിടെ ഈ ക്യാമറകൾ, കൃത്യമായ ഇടവേളയിൽ റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ. അപ്പൊ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും (TN − T1)/(D+1) എന്ന് പറയും. ഈ ഒരു ഇക്വേഷൻ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഫെമിലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1 എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഇടവേളയിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളുടെ എണ്ണം, പോസ്റ്റുകളുടെ എണ്ണം, മരങ്ങളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചാൽ എപ്പോഴും ഓർക്കുക, ഈ (TN − T1) എന്ന് പറയുന്നത് ഈ റോഡിന്റെ ആകെ നീളം എന്ന് വരും. റോഡിന്റെ ആകെ നീളം എന്ന് വരുന്നു. ആകെ നീളം ഡിവൈഡഡ് ബൈ (t) നമുക്ക് കൊടുക്കാം. (t) എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് മരങ്ങൾക്കിടയിൽ അല്ലെ, രണ്ട് പോസ്റ്റുകൾക്കിടയിൽ അല്ലെങ്കിൽ ഇവിടെ രണ്ട് ക്യാമറകൾക്കിടയിലുള്ള അകലം. ഓക്കെ, അപ്പോൾ (d/d+1) ആയിരിക്കും ഈ പറയുന്ന ക്യാമറകളുടെ എണ്ണമായിട്ട് കണക്കാക്കാം. അപ്പൊ നോക്കിയേ, ഈ ഡിയും ഈ ഡിയും തമ്മിൽ ഒരു യൂണിറ്റിന്റെ വ്യത്യാസമുണ്ട്. അതായത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്നത് 2.7 കിലോമീറ്റർ എന്നാണ്. 2.7 കിലോമീറ്റർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ടായിരിക്കും ഉപയോഗിക്കാം. 2700 മീറ്റർ
2.7 1000 കൊണ്ട് ഗുണിക്കുന്നു, മൂന്ന് സ്ഥാനങ്ങൾ ഇപ്പുറത്തോട്ട് മാറുന്നു, 2700. ഓക്കെ, അപ്പൊ ആ 2700 ഡിവൈഡഡ് ബൈ നമ്മൾ സ്മോൾ ഡി ചെയ്യുന്നു. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ മീറ്ററിൽ 75 മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ കിട്ടുന്ന ഉത്തരത്തോട് നമ്മൾ +1 കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഉത്തരമായി. ഓക്കെ, അപ്പൊ 2700 75 നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. നോക്കാം, അപ്പൊ ഇതിനകത്ത് 2700 75 എന്നുള്ളത് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് മേളില് 900 വരുന്നു, താഴെ വരുന്നത് 25. നോക്കുക, 900 എടുത്തു, 100 നമ്മൾ 25 ക്യാൻസൽ ചെയ്തു. അപ്പൊ 100/25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, 100 ഉം 25 ഉം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മേളില് ബാക്കി വരുന്നത് 4. അപ്പൊ 9 × 4 ബാക്കിയായി, +1 നമ്മൾ ചെയ്യണം. 9 × 4 36 36 + 1 37 നമുക്ക് വേണ്ട ഉത്തരം. ഇപ്പൊ ക്യാമറകളുടെ, റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളുടെ എണ്ണം എന്ന് പറയുന്നത് 37. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത ദൂരത്തിന്റെ ആദ്യ പകുതി 40 കിലോമീറ്റർ പെർ അവർ വേഗതയിലും ബാക്കി 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചു. ആകെ 6 മണിക്കൂർ എടുത്തെങ്കിൽ ദൂരം എത്ര? അപ്പോ ഒരാൾക്ക് ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കണം. അപ്പൊ അതിന്റെ ആദ്യ പകുതിയും രണ്ടാമത്തെ പകുതിയും രണ്ട് വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിച്ചത്. അപ്പൊ ആദ്യത്തെ പകുതി സഞ്ചരിച്ചത് പറയുന്നു, ആദ്യത്തെ പകുതിയാണെങ്കിൽ 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് 40 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിച്ചത്, ബാക്കി പകുതി 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിച്ചത്. അപ്പൊ രണ്ടിടത്തും സഞ്ചരിക്കുന്ന ദൂരം തുല്യവുമാണ് അല്ലെ, പകുതി പകുതി എന്ന് പറയുമ്പോൾ രണ്ടിടത്തും സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണ്. അപ്പൊ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് കണക്കുകൂട്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരാശരി വേഗതയാണ്. ശരാശരി വേഗത, അപ്പൊ ശരാശരി വേഗതയുടെ കണക്ക് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ശരാശരി വേഗതയിൽ പറയുന്നുണ്ട് രണ്ട് തുല്യ ദൂരങ്ങൾ, രണ്ട് ഈക്വൽ ഡിസ്റ്റൻസസ് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ. അവിടെ ശരാശരി വേഗത കണക്കാക്കുന്ന രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരാശരി വേഗത, സ്പീഡ് ആവറേജ് ഈക്വൽ ടു 2xy/x+y എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നോക്കാം, ഇവിടുത്തെ ശരാശരി വേഗത നമുക്കൊന്ന് കണക്കുകൂട്ടി നോക്കാം. 2xy/x+y, ഇപ്പൊ ശരാശരി വേഗത നമുക്ക് എത്രയാണ് കിട്ടുന്നത് കണ്ടുപിടിക്കണം. അപ്പോ 2 × 2 × 40 × 60 ÷ 40 + 60 സമയമ്പോ നമുക്ക് കിട്ടുന്നത് 100. അപ്പൊ അതിനകത്ത് 2 0 ക്യാൻസൽ ആയിപ്പോയി, ബാക്കി നമുക്ക് വാല്യൂ കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് 6 × 4 × 2 48 കിലോമീറ്റർ പെർ അവർ ആണ് ശരാശരി വേഗത എന്ന് മനസ്സിലാവും. ഈ യാത്രയിൽ ഉടനീളം അയാളുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് 48 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, അപ്പോ ആ ശരാശരി വേഗതയിൽ അയാൾ എടുത്ത സമയമാണ് 6 മണിക്കൂർ. യാത്ര പൂർത്തിയാക്കാൻ ആകെ എടുത്തത് 6 മണിക്കൂർ. അപ്പൊ ഈ യാത്രയെ മൊത്തത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് ശരാശരി വേഗത ഇൻറ്റു സമയമായിരിക്കും. 48 കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗതയിൽ 6 മണിക്കൂർ കൊണ്ട് അയാൾ ഒരു യാത്ര പൂർത്തിയാക്കി. അങ്ങനെയാണെങ്കിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്രയും നോക്കാം. 48 × 6 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 288 കിലോമീറ്റർ ആണ്. 288 കിലോമീറ്റർ, അപ്പൊ അയാൾ സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് 288 കിലോമീറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, ശരാശരി വേഗതയ്ക്ക് 2xy/x+y എന്നുള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കുക. അതായത് രണ്ട് തുല്യ ദൂരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു നിശ്ചിത ദൂരത്തിന്റെ ആദ്യ പകുതി എക്സ് വേഗതയിലും രണ്ടാമത്തെ പകുതി വൈ വേഗതയിലും, പകുതി പകുതി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കണം ഈക്വൽ ഡിസ്റ്റൻസസ് ആയിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് എന്ത് ഉപയോഗിക്കാം, ശരാശരി വേഗത ഈക്വൽ ടു 2xy/x+y എന്ന രീതിയിൽ കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം വീണ്ടും ശരാശരി വേഗതയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഒരു വാഹനം 45 കിലോമീറ്റർ 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലും 65 കിലോമീറ്റർ 26 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചു, ശരാശരി വേഗത എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് 45 കിലോമീറ്റർ ആണ്, രണ്ടാമത്തെ ഭാഗം 65 കിലോമീറ്റർ ആണ്. അപ്പോ ഒരിക്കലും നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തതുപോലെ 2xy/x+y എന്ന് പറയുന്ന ആ ഒരു മാർഗം നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ 2xy/x+y ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ എടുത്തു പറഞ്ഞിരുന്നു ഈക്വൽ ഡിസ്റ്റൻസസ് തുല്യ ദൂരങ്ങൾ ഉള്ളിടത്ത് മാത്രമാണ് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പൊ ഇവിടെ തുല്യ ദൂരങ്ങളല്ല എങ്കിൽ ശരാശരി വേഗതയ്ക്ക് എല്ലായിടത്തും നമുക്കൊരു കോമൺ ഇക്വേഷൻ ആണ് ഉപയോഗിക്കാൻ സാധിക്കുക.
അപ്പോൾ തുല്യ ദൂരങ്ങൾ അല്ലാത്തിടത്തെല്ലാം ശരാശരി വേഗത എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ശരാശരി വേഗത ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്നാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക. ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് കയ്യിലുണ്ട്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ ആദ്യത്തെ ഭാഗത്തിലും രണ്ടാമത്തെ ഭാഗത്തിൽ 65 കിലോമീറ്ററും ഈ വാഹനം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസിന്റെ കാര്യത്തിൽ സംശയമില്ല. 45 + 65 എന്ന് നമുക്ക് കണക്കുകൂട്ടാം. ഇനി നമുക്ക് ടോട്ടൽ ടൈം കാണണം. അത് നമുക്ക് ചോദ്യത്തിൽ നേരിട്ട് തരുന്നില്ല, പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ വാഹനം ആദ്യത്തെ ഭാഗം 45 കിലോമീറ്റർ നീളമുള്ള ആദ്യ ഭാഗം 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ 45 കിലോമീറ്റർ ദൂരം ഡിവൈഡഡ് ബൈ 30 കിലോമീറ്റർ വേഗത. അപ്പൊ 45 / 30 എന്ന് പറഞ്ഞാൽ 15 × 3, 15 × 2, അപ്പൊ 3/2, അതായത് 1.5 മണിക്കൂർ എടുത്താണ് ആദ്യ ഭാഗം സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1.5 മണിക്കൂർ. ഇനി രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കണം. 65 കിലോമീറ്റർ ദൂരം, 65 കിലോമീറ്റർ ദൂരം വേഗത 26 കിലോമീറ്റർ പെർ അവർ ആണ്. 26 കിലോമീറ്റർ പെർ അവർ നോക്കുക. 65 / 26, 65 ഉം 26 ഉം നമുക്ക് 13 ഗുണിതങ്ങളായിട്ട് കാണാൻ സാധിക്കണം. അത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനോടുള്ള ഫെമിലിയാരിറ്റി അനുസരിച്ച് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. 13 5 തവണ എടുക്കുന്നതാണ് 65, 13 2 തവണ എടുക്കുന്നതാണ് 26. അപ്പൊ 5/2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 2.5 മണിക്കൂറാണ് ആ ഭാഗത്തിന് എടുക്കുക. അപ്പൊ നോക്കിയേ, ആദ്യത്തെ ഭാഗത്തിന് 1.5 മണിക്കൂർ, രണ്ടാമത്തെ ഭാഗത്തിന് 2.5 മണിക്കൂർ വീതം സമയമെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ആകെ ദൂരം എന്ന് പറയുന്നത് 45 + 65 കൂട്ടിയാൽ നമുക്ക് തുക കിട്ടി 110 ആണ്. അപ്പൊ ആ 110 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 1.5 + 2.5 4 മണിക്കൂർ സമയമാണ് എടുത്തിരിക്കുന്നത്. 4 മണിക്കൂർ സമയം. അപ്പൊ നോക്കിയേ, ശരാശരി വേഗത എത്രയാണെന്ന് നോക്കാം. 110 ൻ്റെ പകുതി എടുത്താൽ 55, ഒന്നുകൂടി പകുതി എടുത്താൽ 27.5. 110/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 27.5 കിലോമീറ്റർ പെർ അവർ. 27.5 കിലോമീറ്റർ പെർ അവർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം വായിക്കാം. 18 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഒരു നിശ്ചിത ദൂരം മറികടക്കാൻ 32 മിനിറ്റ് എടുക്കും. വേഗത 6 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിച്ചാൽ എത്ര മിനിറ്റ് ലാഭിക്കാം എന്നാണ് ചോദ്യം. അപ്പോ ഒരു നിശ്ചിത ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയത്തിലെ വ്യത്യാസം. ഇത് നമുക്ക് പ്രാക്ടിക്കലി വളരെ എളുപ്പം മനസ്സിലാവുന്ന, സാമാന്യ ബുദ്ധിക്ക് വളരെ എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു ദൂരം സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പൊ ആ ദൂരം നമ്മൾ സഞ്ചരിക്കുന്നത് ഒരു സാധാരണയിലും ഉയർന്ന വേഗതയിലാണെങ്കിൽ, കൂടിയ വേഗതയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ആ യാത്ര പൂർത്തിയാകും. അതുപോലെ തന്നെ നമ്മുടെ വേഗത കുറയുന്നതിനനുസരിച്ച് നമ്മൾ ആ യാത്ര പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കൂടുകയും ചെയ്യും. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുക. നോക്കാം, 18 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 32 മിനിറ്റ് എടുക്കുന്നുണ്ട്. വേഗത 6 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിച്ചാൽ എത്ര മിനിറ്റ് ലാഭിക്കാമെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒരു ബേസിക് റിലേഷൻ നമ്മുടെ മനസ്സിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ S1 T1 = S2 T2 എന്നാണ്. അതായത് ആദ്യത്തെ വേഗത ഇൻറ്റു ആദ്യത്തെ സമയം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദൂരമാണ്. രണ്ടാമത്തെ വേഗത ഇൻറ്റു രണ്ടാമത്തെ എടുത്ത സമയം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് അതേ ദൂരം തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? S1 T1 S2 T2 ഉമായിട്ട് തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആദ്യത്തെ വേഗത S1 18 ആണെന്ന് നമുക്കറിയാം. ആദ്യം എടുത്ത സമയം, ആ വേഗതയിൽ എടുത്ത സമയം 32 ആണെന്നും നമുക്കറിയാം. അപ്പൊ 18 × 32 ആണ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ്. ഇനി റൈറ്റ് സൈഡിൽ വരുന്ന ടേംസ് ശ്രദ്ധിച്ചെഴുതാം. 18 കിലോമീറ്റർ പെർ അവർ വേഗത ഉണ്ടായിരുന്നു, 6 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. 18നോട് 6 കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ വേഗത എന്ന് പറയുന്നത് 24 കിലോമീറ്റർ പെർ അവർ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 24 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ എത്ര സമയം എടുക്കും? രണ്ടാമത്തെ സമയം T2 എത്രയാണെന്ന് മാത്രം നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ 18 24 തമ്മിൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 6 കൊണ്ടാണ് ക്യാൻസൽ ആവുക. 3 × 6 = 18, 4 × 6 = 24 എന്ന് വരും. ഓക്കെ, ഇനി ആ 4 32 ഉമായിട്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 4 32 ക്യാൻസൽ ആവുന്നു. ഇവിടെ വരുന്നത് 8 ആണ് വരുന്നത്. ഓക്കെ, അപ്പോ 3 × 8 എന്നാണ് നമുക്ക് ഈ T2 ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക.
അപ്പോൾ രണ്ടാമത് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 × 8 = 24 മിനിറ്റ് ആയിരിക്കും. 3 × 8 = 24 മിനിറ്റ്. നോക്കിയേ, 32 മിനിറ്റ് എടുത്ത് പൂർത്തിയാക്കിക്കൊണ്ടിരുന്ന യാത്രയ്ക്ക് വേഗത വർദ്ധിപ്പിച്ചാൽ 24 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മുടെ ചോദ്യം എന്താണ്? എത്ര മിനിറ്റ് ലാഭിക്കാം, വേഗത വർദ്ധിപ്പിച്ചാൽ എത്ര മിനിറ്റ് നമുക്ക് ലാഭിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര മിനിറ്റ് ലാഭിച്ചിട്ടുണ്ടെന്ന് നോക്കുക. 32-ൽ നിന്ന് 24 ആയിട്ട് യാത്രാ സമയം കുറഞ്ഞു. അവിടെ വന്ന ലാഭം, സമയലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 8 മിനിറ്റ് ആണ് അവിടെ സേവ് ചെയ്തത്. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്, ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് സാധാരണ പോകുന്നതിന്റെ 3/2 മടങ്ങ് വേഗതയിൽ പോയപ്പോൾ 14 മിനിറ്റ് നേരത്തെ എത്തി. സാധാരണ യാത്രാ സമയം എത്ര? ഓക്കെ, ഈ കഴിഞ്ഞ ചോദ്യത്തിലൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ ചോദ്യം. അതായത് ഇതിനകത്ത് വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ചോദ്യത്തിൽ കുറച്ചുകൂടി ഡയറക്റ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് വ്യക്തമായിട്ട് ആദ്യത്തെ വേഗത, രണ്ടാമത്തെ വേഗത എന്നിവ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാമായിരുന്നു. ഇവിടെ അത് കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആണ്. ആദ്യത്തെ വേഗതയോ രണ്ടാമത്തെ വേഗതയോ പറയുന്നില്ല, മറിച്ച് നമ്മളോട് എന്താ പറയുന്നത്? നമ്മളോട് പറയുന്നത് ആദ്യത്തെ വേഗതയുടെ 3/2 മടങ്ങാണ് രണ്ടാമത്തെ വേഗത എന്ന് മാത്രമാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള മാർഗം നോക്കാം. അപ്പൊ ഇവിടെ ഈ ആദ്യത്തെ വേഗതയും രണ്ടാമത്തെ വേഗതയും നമുക്കറിയില്ല, 3/2 മടങ്ങാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് തുടങ്ങി നോക്കാം. അതായത് S1 T1 = S2 T2 എന്നുള്ള കാര്യം മനസ്സിൽ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതാണ് ഇതിന്റെ ഒരു മാർഗം. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കുക. ഈ ആദ്യത്തെ വേഗത എസ് ആണെന്ന് വിചാരിക്കാം, ആ വേഗതയിൽ എടുക്കുന്ന സമയം ടി ആണെന്നും വിചാരിക്കാം. കാരണം ഇത് രണ്ടും നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല, എസ്സും ടിയും നമ്മൾ കൊടുത്തു. അപ്പോ രണ്ടാമത്തെ വേഗതയെ നമ്മൾ എടുക്കുന്നത് ഈ എസിന്റെ 3/2 മടങ്ങുന്നല്ലേ, എസിന്റെ 3/2 മടങ്ങ്. അതായത് വേഗത 3/2 മടങ്ങാവുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ 14 മിനിറ്റ് നേരത്തെ എത്തി എന്ന് പറയുന്നു. 14 മിനിറ്റ് നേരത്തെ എത്തുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ആദ്യത്തെ എടുത്ത സമയത്തേക്കാളും 14 മിനിറ്റ് കുറവാണ് രണ്ടാമത്തെ സമയം എന്നാണ് മനസ്സിലാവുന്നത്. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കിട്ടും. അതായത് രണ്ട് സൈഡിലും ഉള്ള എസ് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയുക, എന്നിട്ട് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ ടി ആണ് നമുക്ക് വേണ്ട ഉത്തരം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഈ രണ്ടിനെ ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് 2T = 3 × T, ആ ബ്രാക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 × T എന്നുള്ള രീതിയിൽ എഴുതാം. പിന്നെ -3 × 14 = 42 എഴുതാം. അപ്പൊ 2T = 3T − 42. നമുക്ക് ഈ 2T അങ്ങോട്ടും 42 ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ നമുക്ക് ഉത്തരമായി. അപ്പൊ 42 = 3T − 2T, അതായത് T = 42. അപ്പൊ സാധാരണ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 42 മിനിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മാർഗം. ഓക്കെ, അപ്പൊ ഒരു മാർഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി നമുക്ക് ചിന്തിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മാർഗം വേറെയുണ്ട്. അതായത് എപ്പോഴും മനസ്സിലാക്കുക, ഈ വേഗതയ്ക്ക് എന്ത് മാറ്റം വന്നാലും അതിന്റെ നേരെ തിരിച്ചുള്ള മാറ്റമാണ് എപ്പോഴും ഈ പറയുന്ന സമയത്തിലുണ്ടാവുക. കാരണം വേഗതയും സമയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, വിപരീത അനുപാതത്തിലുള്ള രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അതായത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വിപരീതാനുപാതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ ഒരെണ്ണം കൂടുന്നതിനനുസരിച്ച് മറ്റേത് കുറയുന്നു, ആ രീതിയിലായിരിക്കും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ വരിക. അപ്പൊ അങ്ങനെയൊന്ന് ചിന്തിച്ചേ, ഈ വേഗത 3/2 മടങ്ങായാൽ സമയം എന്തായി? സമയം എന്ന് പറയുന്നത് 2/3 മടങ്ങായി കുറയുകയായിരിക്കും ചെയ്യാം. വേഗത 3/2 മടങ്ങായി വർദ്ധിച്ചാൽ സമയം 2/3 മടങ്ങായി കുറയുകയായിരിക്കും ചെയ്യാം. അപ്പൊ സാധാരണ സമയത്തിന്റെ 2/3 മടങ്ങ് മാത്രമായിരിക്കും ഇപ്പോഴത്തെ സമയം. അതായത് 1T യിൽ നിന്ന് 2/3T ആയി സമയം കുറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ സമയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 1/3T അല്ലേ. അതായത് 1 ഉം 3 ൽ 2 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 ൽ 1. ആ കുറവ് എന്ന് പറയുന്നത്, സമയത്തിൽ വന്നിരിക്കുന്ന കുറവ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ൽ 1 T ആണ്. സാധാരണ സമയം ടി ആണെങ്കിൽ 3 ൽ 1 T കുറഞ്ഞിട്ടാണ് ഇപ്പോൾ 2/3 T ആയിരിക്കുന്നത്. അപ്പൊ ഈ കുറഞ്ഞ 3 ൽ 1 T ആണ് നമ്മുടെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന 14 മിനിറ്റ്. ആ കുറഞ്ഞ സമയം 3 ൽ 1 T എന്ന് പറയുന്ന ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന 14 മിനിറ്റ് ആണെങ്കിൽ ടി എത്രയാണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 14 × 3 = 42 മിനിറ്റ് ആണ് സമയം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു മാർഗമാണ് നമുക്ക് എടുക്കാവുന്നത്.
ഇതാണെങ്കിൽ നിങ്ങളൊന്ന് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മാർഗം എപ്പോഴും ആ രണ്ടാമത്തെ മെത്തേഡാണ്. കാരണം നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. അതായത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നു, 3/2 മടങ്ങായി സ്പീഡ് എന്ന് കാണുന്നു, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ടൈം എത്രയാവും, 2/3 മടങ്ങാവും, അപ്പോൾ 1/2/3 വ്യത്യാസം കണക്ക് കൂട്ടുന്നു 1/3 ആണ്. അപ്പൊ ആ 1/3 ഓഫ് ടൈം, യൂഷ്വൽ ടൈമിന്റെ 1/3 ആണ് ഈ പറയുന്ന 14 എന്ന് മനസ്സിലാക്കിയാൽ യൂഷ്വൽ ടൈം 42 ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ആ ചോദ്യം നമ്മുടെ സൗകര്യം അനുസരിച്ച് വൃത്തിയായിട്ട് പഠിക്കുക.